ഇന്ന് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ഡൈനാമിക് ഷെഡ്യൂളിലെ കാൻഡിഡേറ്റ് ആണ് തുഷാര. ഓക്കെ, നമുക്ക് ആദ്യം ആൽഫബെറ്റ്സിലേക്ക് പോവാം. നമ്മള് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ജർമ്മനിലും നമ്മൾ ആൽഫബെറ്റ്സിന് ആൽഫബെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ജർമ്മൻ ലാംഗ്വേജിൽ പ്രൊനൗൺസ് ചെയ്യുന്ന ആ എന്നാണ്. ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ ബിക്ക് ബേ, തുഷാര. യെസ് യെസ്. ഓക്കെ, എന്നാ തുഷാര ആൽഫബെറ്റ്സ് എല്ലാം ബുക്കിലൊന്ന് എഴുതിക്കേ. നമുക്ക് എന്തായാലും ഒരു ബുക്ക് വേണം ഇതിനായിട്ട്. ആ ബേ സേ ഡേ. ആ ഒന്ന് പറഞ്ഞേ, തുഷാര പറഞ്ഞേ, നമ്മൾ ഈ പഠിച്ച ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആ ബേ സേ ഡേ. ഓക്കെ, നമുക്കൊരു പാട്ടിന്റെ രൂപത്തിൽ ഒന്ന് ഓർത്തിരുന്നാലോ. ഓക്കെ ഓക്കെ, ആ ബേ സേ ഡേ. ഓക്കെ. ആ ബേ സേ ഡേ. ഓക്കെ, അപ്പൊ നമ്മൾ താഴേക്ക് വരുമ്പോഴും നമ്മൾ എല്ലാം ഇങ്ങനെ പഠിക്കുന്നത്, അപ്പൊ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്കെന്നാ പാട്ടിന്റെ രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കാവേ. ഞാൻ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് തുഷാര പാടണം. ശരി ശരി. ഓക്കെ. നമ്മളിപ്പം പറഞ്ഞു ബാക്കി ലെറ്റേഴ്സ് ഒക്കെ ആൽഫബെറ്റ്സിൽ, ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ ലെറ്റേഴ്സ് എല്ലാം കവർ ചെയ്തു. ഇനി കുറച്ച് ഡിഫറൻസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അത് പ്രധാനമായിട്ട് വരുന്ന ഒരു കേസാണ് ഇത്. നമ്മൾ പണ്ട് ബീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സിലൊക്കെ. ഇതിന് ഇതിനൊന്നുകിൽ നമ്മള് എസ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മള് ഡോപ്പൽ എസ് എന്നും പറയും. അത് കാണാവോ ഞാനിപ്പോ അവിടെ എഴുതിയേക്കുന്നേ? കാണാം കാണാം. ഡോപ്പൽ എസ്, ഡോപ്പൽ എസ് എന്നും നമ്മൾ വേണേ പറയാറുണ്ട് കേട്ടോ. ഡോപ്പൽ, ഇത് നമ്മൾ ഒരു സെന്റൻസ് വരുമ്പം അത് വായിക്കുമ്പം രണ്ട് എസ് കൂടിയിരിക്കുന്ന അതേ സൗണ്ട് തന്നെയാ വരുന്നേ. അതിന്റെ അകത്ത് ഹ്യോ എന്ന് പറഞ്ഞ സൗണ്ട് ഇല്ലേ? ഓറൻ. ഹ്യോറൻ, ഹ്യോറൻ, എച്ച് ഓ അല്ല, ഇതിന്റെ മുകളിൽ രണ്ട് കുത്തുണ്ട്. ഹ്യോറൻ, ഹ്യോറൻ, ഹ്യോ, ഹ്യോറൻ. യാ, ആ യു എന്ന് പറഞ്ഞ സൗണ്ട് ആണ് ഹ്യോറൻ. ഹ്യോറൻ, ഹ്യോറൻ, ഹ്യോറൻ അല്ല, ഹ്യോറൻ. അത് നമ്മൾ കുറെ ഇപ്പം ഇത് നമ്മൾ വൊക്കാബുലറി പഠിക്കുമ്പോഴത്തേനും അതായി വരും കേട്ടോ. ദർ വിൽ ബി ഇൻഡിവിജ്വൽ അറ്റൻഷൻ, രണ്ട് ടീച്ചേഴ്സ് ഒരേ ടൈമിൽ പ്രസന്റ് ആയിരിക്കും. മീൻസ് ഐ വിൽ ബി കണ്ടക്ടിങ് ആൻഡ് ഇത് നമ്മുടെ ടെക്നിക്കൽ ഫാക്കൽറ്റി ആണ് ഡോക്ടർ ജർമൻ ഓൺലൈനിന്റെ. അപ്പം ഒരു ത്രീ ടീം, ഒരു ടീം എന്ന് പറയുന്നത് ത്രീ മെമ്പേഴ്സ് ആണ്. ഈ ത്രീ മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ് സിസ്റ്റേഴ്സിന് ഒരു ടൈം അറ്റ് എ ടൈം വരുന്നത്, സിസ്റ്ററിന്റെ ചൂസ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് കേട്ടോ.